നമസ്കാരം. കരുവന്നൂർ സഹകരണ ബാങ്കിലെ 100 കോടിക്ക് മുകളിലുള്ള തട്ടിപ്പും തുടർന്നുണ്ടായ സംഭവങ്ങളെല്ലാം നമുക്കറിയാം. ഒടുവിൽ ഫിലോമിന എന്ന ഒരു പാവം സ്ത്രീ ചികിത്സിക്കാൻ മതിയായ പണം കിട്ടാതെ ഒടുവിൽ രോഗം ഗുരുതരമായി മരണപ്പെടുകയുണ്ടായി. അവരുടെ മൃതശരീരം ഈ ബാങ്കിൻ്റെ മുന്നിലൊക്കെ കൊണ്ടുവച്ചിട്ട് പ്രതിഷേധിക്കുകയുണ്ടായി. ഒടുവിൽ ആ സ്ഥലം MLA നിലവിൽ മന്ത്രിയുമായ R. ബിന്ദു എന്ന മഹതി ഇതൊക്കെ ഈ കാര്യമൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്രസമ്മേളനം നടത്തുന്നു. ഈ കേരളത്തിലെ മുഴുവൻ മലയാളികളുടെയും മുഖത്ത് കരി വാരിത്തേക്കുന്ന രീതിയിലാണ് ആ സ്ത്രീ ആ പത്രസമ്മേളനം നടത്തിയത്. ഏതാനും വാചകങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. കൊടുക്കാൻ പറ്റുന്ന തുക കൊടുത്തു, ചികിത്സിക്കാൻ മെഡിക്കൽ കോളേജിൽ എല്ലാ സൗകര്യങ്ങളും ഇല്ലേ, മൃതദേഹമായി സമരം ചെയ്തതിന് പിന്നിൽ രാഷ്ട്രീയം, ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപത്തിൻ്റെ മരണത്തിൽ ഈ മന്ത്രി R. ബിന്ദുവിൻ്റെ പ്രതികരണങ്ങളാണ് ഈ നിങ്ങൾ ഈ കേട്ടത്. എന്നിട്ട് അവർ അവകാശപ്പെടുന്നത് 100,000 രൂപയോ മറ്റോ, അതിൻ്റെ കൃത്യമായിട്ട് കണക്ക് അവർക്ക് അറിഞ്ഞുകൂടാ, 100,000 രൂപയോ മറ്റോ ഈ മരണപ്പെട്ട രോഗിക്ക് ചികിത്സിക്കാനായിട്ട് കൊടുത്തിരുന്നു എന്നാണ്. ഇത്രയും കേൾക്കുമ്പോൾ കേൾക്കുന്ന ആരിലും തോന്നുന്നത് എന്താണ്? എന്തോ ചികിത്സാ സഹായമായിട്ട് ഈ രോഗിക്ക് ബാങ്ക് 100,000 രൂപയോളം കൊടുത്തു എന്നാണ്. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? ഈ മരണപ്പെട്ട സ്ത്രീയുടെ പേരിൽ 30 ലക്ഷം രൂപയുടെ ഒരു നിക്ഷേപം ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള പണമാണ് അവർ തിരിച്ചു ചോദിച്ചത്. അല്ലാതെ R. ബിന്ദുവിൻ്റെ കുടുംബത്തിൽ നിന്നോ AKG സെൻറ്ററിൽ നിന്നോ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല അവർ ചോദിച്ചത്. ഈ മരണപ്പെട്ട ഫിലോമിനയുടെ ഭർത്താവ് ആ ബാങ്കിൽ ചെന്ന് അവരുടെ പണം ആവശ്യപ്പെടുമ്പോഴൊക്കെ ഒരു പട്ടിയോട് എന്ന പോലെയാണത്രേ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, ഞാൻ പറഞ്ഞതല്ല. അദ്ദേഹം പല ചാനലുകളിലും ആവർത്തിച്ച വാക്കുകളാണ്, ഒരു പട്ടിയോട് എന്ന പോലെയാണത്രേ അവർ അദ്ദേഹത്തിനോട് പെരുമാറിയതെന്ന്. എന്നിട്ട് ഒടുവിൽ ആ സ്ത്രീ മതിയായ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു. അവർ പറഞ്ഞ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ആ വാക്ക് ഒന്നുകൂടെ ആവർത്തിക്കാം, ചികിത്സിക്കാൻ മെഡിക്കൽ കോളേജിൽ എല്ലാ സൗകര്യങ്ങളും ഇല്ലേന്ന്. ചികിത്സിക്കാനുള്ള പണം അവരുടെ കയ്യിലുണ്ട്, അതൊരു നിക്ഷേപമായിട്ട് ആ ബാങ്കിലുണ്ട്. എവിടെ കൊണ്ട് ചികിത്സിക്കണം, എവിടെ പോയി ചികിത്സിക്കണം എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. മന്ത്രി പറയുന്ന പോലെ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു മെഡിക്കൽ കോളേജാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും നിങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനും അങ്ങ് അമേരിക്കയിൽ പോയി ചികിത്സിക്കണം? എന്തേ അവിടെ പോയി ചികിത്സിച്ചുകൂടായിരുന്നോ? നിങ്ങൾ മന്ത്രിയായിട്ടല്ല, ഒരു MLA ആയിട്ടല്ല, ഒരു മനുഷ്യ സ്ത്രീയായിട്ട് പോലും ഇരിക്കാൻ യോഗ്യതയില്ലാത്തവരാണ്. നിങ്ങളെപ്പറ്റി സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചയിലെല്ലാം മലയാളി ചോദിക്കുന്നത് നല്ല നേരം നോക്കി പോയി ചത്തുകൂടെ എന്നാണ്. ഒരു സ്ത്രീ അവർക്ക് അവരുടെ സ്വന്തം പണം 30 ലക്ഷം രൂപയോളം ബാങ്കിക്കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്നു, അതിൽ നിന്ന് ചികിത്സയ്ക്കായിട്ട് ചോദിച്ചപ്പോൾ അത് കൊടുത്തില്ല എന്ന് മാത്രവുമല്ല പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് കള്ളവും കട പറയുന്നു. 100,000 രൂപയോളം കൊടുത്തു എന്ന് പറയുന്നു. എന്നാൽ മരണപ്പെട്ട സ്ത്രീയുടെ മകൻ തന്നെ പറയുന്നു 1 രൂപ പോലും കിട്ടിയിട്ടില്ലെന്ന്. അതിനും കുറേ കാലത്തിന് മുൻപേ മറ്റൊരാളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അന്നും പണം ചോദിച്ചത്, അതും 1 ലക്ഷം രൂപയ്ക്ക് അടുത്തെന്തോ കിട്ടിയിട്ടുള്ളൂ. ഇതാരും ഔദാര്യമായിട്ട് കൊടുത്തതല്ല, അവർ നിക്ഷേപിച്ച പണത്തിൽ നിന്നാണ് അവർ ചോദിച്ചത്. 30 ലക്ഷം രൂപ അവർ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്രയും കിട്ടാട്ടെ, അതവർക്ക് തിരിച്ചു വേണം എന്ന് പറയുന്ന സമയത്ത് കൊടുക്കാൻ ഒരു ബാങ്ക് ബാധ്യസ്ഥരാണ്. ഇനി അത് ഒരു ഫിക്സഡ് തുകയാണ് എന്ന് തന്നെ വെക്കുക. അതിന് എന്തെങ്കിലും നഷ്ടപരിഹാരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പിഴയായിട്ടോ വല്ല ഈടാക്കാനുണ്ടെങ്കിൽ അതെടുത്തിട്ടാണെങ്കിലും ബാക്കി തുക കൊടുക്കാൻ ഏതൊരു ബാങ്കും കടപ്പെട്ടവരാണ്. അങ്ങനെ ഇരിക്കെ അത് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, എന്തോ ഔദാര്യം ചെയ്തു കൊടുക്കുന്ന പോലെ ഒരു മന്ത്രി വന്നിരുന്ന് പത്രസമ്മേളനത്തിൽ പറയുന്നു, അവിടെ മികച്ച ചികിത്സ കിട്ടുമായിരുന്നല്ലോ, ഞങ്ങൾ ചികിത്സിക്കാൻ പണം കൊടുത്തിരുന്നല്ലോ, നിങ്ങൾ എങ്ങനെ കൊടുക്കണം? അവരവരുടെ കാശാണ് ചോദിക്കുന്നത്, നിങ്ങളിടയ്ക്ക് വന്ന് പിച്ചി എടുക്കുന്നതല്ല. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊടുക്കണ്ട, AKG സെൻറ്ററിൽ നിന്ന് കൊടുക്കണ്ട, ഒരു പാർട്ടിക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് 5 പൈസ കൊടുക്കണ്ട. അവർ ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച പണം അവിടെ കൊണ്ട് സുരക്ഷയാണോ എന്ന് പറഞ്ഞ് ഇട്ടു. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിലുള്ള തട്ടിപ്പുകാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ അടിച്ചു മാറ്റുമെന്ന് ആ പാവങ്ങൾ വിചാരിച്ചില്ല. ആ പണമാണ് അവർ തിരിച്ചു ചോദിച്ചത്. കൊടുത്തില്ല എന്ന് മാത്രമല്ല, മരണശേഷവും അവരെ അപമാനിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മൃതദേഹം ആ ബാങ്കിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചത് രാഷ്ട്രീയമാണെന്ന്, ആരാണ് അതിന് അവസരം കൊടുത്തത്? പിന്നെന്തേ അവരത് പച്ചയ്ക്ക് വെട്ടി തിന്നണമായിരുന്നോ? ആ ബാങ്കിൻ്റെ ഉദാസീനത അല്ലെങ്കിൽ തട്ടിപ്പ്, നിങ്ങളുടെ രാഷ്ട്രീയക്കാരുടെ തട്ടിപ്പ് കൊണ്ട് മാത്രമാണ് അവർക്ക് മതിയായ ചികിത്സ ലഭിക്കാതിരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. ഏത് മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സിക്കണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അവർക്ക് ചിലപ്പം അമേരിക്കയിലോ അല്ലെങ്കിൽ ഇറ്റലിയിലോ ജർമ്മനിയിലോ വേറെ എവിടെയെങ്കിലും സ്ഥലത്തൊക്കെ പോയി ചികിത്സിക്കാനായിരിക്കും ഇഷ്ടം.
അവർക്ക് പണമായിരുന്നു ആവശ്യം, അവരുടെ കയ്യിൽ പണവും ഉണ്ടായിരുന്നു, അത് കിട്ടിയില്ല, ആളും പോയി. പിന്നെയും അവരെ അപമാനിക്കാതെ നിങ്ങളുടെ സഹാക്കളുടെ തെറ്റുകളൊക്കെ മൂടിവെക്കാൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും വിഷയത്തിന് ഇറക്കുന്ന ക്യാപ്സൂളുകൾ പോലെ ഒരു മനുഷ്യ ജീവന്റെ മുന്നിൽ പോലും ക്യാപ്സൂളുമായിട്ട് ഇറങ്ങാൻ നാണമില്ലേ സ്ത്രീ എന്നേ നിങ്ങൾ ചോദിക്കാനുണ്ട്. സോഷ്യൽ മീഡിയയിൽ മറ്റ് ജനങ്ങളുമൊക്കെ ചോദിക്കുന്ന സത്യം തന്നെയാണ്. നല്ല നേരം നോക്കി പോയി ചത്തുകൂടെ. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.